സർക്കാർ സ്പോർട്സ് മേഖലയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും ചിന്തിക്കാനും. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പ്രചാരണത്തിനായി സ്പോർട്സ് ഫ്രട്ടേണിറ്റി കൂട്ടായ്മ നടത്തിയ പരിപാടിയാണ് വേദി. കോഴിക്കോട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഉണ്ടാകുമെന്ന മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ നേരത്തെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ വലിയ വലിയ ടൂർണമെന്റുകൾ നടത്തുമ്പോൾ അതിനു പറ്റിയ പശ്ചാത്തല വികസന സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യം പൊതുവെ ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന UDF പരാതി, ഒരു ലംഘനവുമില്ലെന്ന റിയാസിന്റെ മറുപടി. സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നടത്തിയ നഗ്നമായ ചട്ടലംഘനവും തിരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും വിഘാതമായ ഒരു നടപടിയുമാണ്. അത് അടിസ്ഥാനരഹിതമാണ്. അത് നേരത്തെ നിശ്ചയിച്ച കാര്യമല്ലേ. കോഴിക്കോട് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നേരത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്. മന്ത്രിയുടെ പ്രസംഗം ചിത്രീകരിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്യാമറമാനെ വിലക്കിയതും വേദിയിൽ നിന്ന് മാറ്റിയതും സ്ഥാനാർത്ഥി ഇളമരം കരീം. ഇത് മന്ത്രിയുടെ ചട്ടലംഘന പ്രസംഗം ഡിലീറ്റ് ചെയ്യിക്കാനെന്ന UDF. അങ്ങനെയൊന്നുമല്ലെന്ന ഇളമരം കരീമിന്റെ വിശദീകരണം. മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു വീഡിയോഗ്രാഫറുമായിട്ട് ആരോ വർത്തമാനം പറഞ്ഞ് ഉദ്ദേശ ശബ്ദം ഉയരുന്ന മാതിരി തോന്നി. അപ്പൊ ഞാൻ അവിടെ ചെന്ന് അവരോട് മാറിയിക്കാൻ പറഞ്ഞ് നിങ്ങൾ അപ്പുറത്ത് സംസാരിച്ചു. അത്രേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഇടപാടൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, അവിടുന്ന് സംസാരിക്കുന്ന ബഹളം ഉണ്ടായി. മന്ത്രി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ തൊട്ടടുത്ത് ഒരു വർത്തമാനം പറയുന്ന ഒരു ശല്യമായി തോന്നി. അതുകൊണ്ട് അപ്പുറത്തേക്ക് മാറിയെന്നൊന്നും മാത്രമേ ഉള്ളൂ, എല്ലാ ആളുകളുടെ മുമ്പിലല്ലേ. പ്രസംഗത്തിൽ മന്ത്രിയോട് കോഴിക്കോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി ഒരാഴ്ചക്കകം മറുപടി നൽകാനാണ് ആവശ്യം. മന്ത്രിക്കും സ്ഥാനാർത്ഥിക്കുമെതിരെ കിട്ടിയ അവസരം സജീവമായി നിലനിർത്താനാണ് UDF തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.